നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി തള്ളി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യത്ത് ബി ജെ പി വിരുദ്ധ ചേരിയിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിനാണെന്ന് പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയാണ് യെച്ചൂരി പിണറായി വിജയനെ തള്ളിയിരിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന കേട്ട് മുഖ്യമന്ത്രിയുടെ കണ്ണു തള്ളിയിരിക്കുകയാണ് എന്നാൽ ഇതുകൊണ്ട് നിർത്താനായി യെച്ചൂരി തയ്യാറായിട്ടുമില്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള പ്രതിപക്ഷനിരയിലെ കരുത്തനായ നേതാവാണ് സ്റ്റാലിനും അദ്ദേഹം മുൻകൈയ്യെടുത്ത് ബി ജെ പി ഇത്തരം മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് യെച്ചൂരി ആവശ്യപ്പെട്ടിരിക്കുന്നത് മധുരയിൽ നടക്കുന്ന സി പി എം തമിഴ്നാട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു യെച്ചൂരി ബി ജെ പിക്ക് തമിഴ്നാടിന്റെ പ്രതിരോധം രാജ്യത്തിന് ഒരു മാതൃക തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ വർഗീയ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരെ എല്ലാം തന്നെ മതേതര ജനാധിപത്യ കക്ഷികളെല്ലാം തന്നെ ഒന്നിക്കണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബിദൽ നേതാവ് പ്രതിപക്ഷനിരയിൽ നിന്നും ഉയർന്നു വരുമെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം നീണ്ട പത്തു വർഷം രാജ്യം ഭരിക്കുമെന്ന് ആരും തന്നെ കരുതിയതല്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടൽ ബിഹാരി വാജ്പേയി പുറത്താവുകയും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തു മോദി സർക്കാരും പരാജയപ്പെടുമെന്നും ഒരു മതേതര ജനാധിപത്യ സർക്കാർ രാജ്യം ഭരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരാജയപ്പെട്ട ശേഷം രാജ്യത്ത് അധികാരത്തിലേറിയ ശേഷം എല്ലാ മുന്നണിയും തിരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊണ്ടവ ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ രാഷ്ട്രീയ മുന്നേറ്റം രാജ്യത്ത് ഉദയം കൊള്ളുമെന്നും അതിലൂടെ മോദിയുടെയും ആർ എസ് എസിന്റെയും ഭരണത്തിന് അവസാനമാകുമെന്നുമാണ് യെച്ചൂരി പറഞ്ഞിരിക്കുന്നത് ഡി എം കെ തമിഴ്നാട്ടിൽ എ ഡി എം കെയും ബിജെപിയെയും പരാജയപ്പെടുത്തിയതുപോലെ തന്നെ യു പിയിൽ സമാജ്വാദി പാർട്ടിയും ബീഹാറിൽ ആർ ജെ ഡിയും ബിജെപിയെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ തരക്കേടില്ലെന്ന ചിന്തയുള്ള പിണറായി വിജയന്റെ മോഹങ്ങളുടെ കടക്കിലാണ് ഇപ്പോൾ യെച്ചൂരി കത്തിവച്ചത് ബിജെപി ഇതര മുഖ്യമന്ത്രിമാരിൽ താനാണ് കേമനെന്നായിരുന്നു പിണറായി വിശ്വസിന്നാണ് പലരും പറയുന്നത് തന്റെ കേമത്വം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും അദ്ദേഹം പാഴാക്കിയില്ല എന്ന് വിമർശകർ പറയുന്നുണ്ട് ഒരേ സമയം മോദിയുമായി ചങ്ങാത്ത സ്ഥാപിക്കുകയും അതേസമയം മോദിയെ വെട്ടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നയചാതുര്യം പിണറായി വിജയനുണ്ട് പിണറായിയുടെ ജീവിതം ഒരു വലിയ പാഠം തന്നെയാണ് പ്രതിസന്ധികളിൽ നിന്നും നീന്തി കയറി അദ്ദേഹത്തിന് ആരെയും ഭയമില്ലാതെ വന്നിരിക്കുകയാണ് ലാവ്ലിൻ കേസിൽ താൻ അനുഭവിച്ചതിനൊക്കെ തന്നെ പകരം വീട്ടുകയാണ് മുഖ്യമന്ത്രി യെച്ചൂരി പണ്ടും പിണറായിക്ക് എതിരായിരുന്നു വി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹവുമായി ഏറ്റവും അടുപ്പം സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു യെച്ചൂരി വി എസ് രോഗബാധിതനായിരുന്നില്ലെങ്കിൽ യെച്ചൂരി അദ്ദേഹത്തിനൊപ്പം നിൽക്കുമായിരുന്നു ഇത് പിണറായിക്കും വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് യെച്ചൂരിയുടെ എം പി മോഹം പിണറായി തട്ടിത്തെറിപ്പിച്ചത് കോൺഗ്രസുമായി അടുപ്പം സൂക്ഷിക്കുന്ന യെച്ചൂരിയെ അതിന്റെ പേരിൽ വിമർശിക്കാൻ എന്നും തന്നെ പിണറായി തയ്യാറായിട്ടുമുണ്ട് മുഖ്യമന്ത്രിയെ വിട്ടാനായി യെച്ചൂരി പണ്ടെ തീരുമാനിച്ചതായിരുന്നു തന്നെയാണ് സ്റ്റാലിനെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുസഖ്യം അധികാരത്തിലെത്തുമെന്ന് ജോസ് കെ മാണിയുടെയും മന്ത്രി വി അബ്ദുറഹ്മാന്റെയും പ്രസ്താവനകളെ യെച്ചൂരി എതിർത്തിട്ടുണ്ടായിരുന്നു അതേ യെച്ചൂരി തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിനു വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് യെച്ചൂരിക്ക് എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞാൽ മതിയല്ലോ ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത